നമസ്കാരം. പുനെയിൽ 17 വയസ്സുകാരൻ ഓടിച്ച ആഡംബര കാറിടിച്ച് 2 യുവ എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വീണ്ടും ട്വിസ്റ്റ്. കേസിൽ നിന്ന് 17-കാരനെ രക്ഷിക്കാനായി ഡോക്ടർമാർ നടത്തിയ ക്രമക്കേടുകൾ സംബന്ധിച്ചാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. അപകടത്തിന് പിന്നാലെ പരിശോധനയ്ക്കായി 17-കാരൻ്റെ രക്തസാമ്പിളുകൾ ശേഖരിച്ചെങ്കിലും ഇതിൽ പിന്നീട് കൃത്രിമം കാട്ടിയതായിട്ടാണ് റിപ്പോർട്ട്. 17-കാരൻ്റെ രക്തസാമ്പിളിന് പകരം കുട്ടിയുടെ അമ്മയുടെ രക്തസാമ്പിൾ ഉപയോഗിച്ചാണ് ഡോക്ടർമാർ പരിശോധന നടത്തിയത് എന്നും വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മെയ് 19 അപകടം നടന്നതിന് പിന്നാലെ 17-കാരൻ മദ്യപിച്ചിരുന്നോ എന്നതടക്കം കണ്ടെത്താനായി ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരുന്നു. തുടർന്ന് രക്തസാമ്പിളും ശേഖരിച്ചു. എന്നാൽ 17-കാരൻ്റെ പിതാവും ഇടനിലക്കാരനും ഡോക്ടർമാരെ സ്വാധീനിച്ച് വൈദ്യപരിശോധനയിൽ കൃത്രിമം കാട്ടിയതായിട്ടാണ് കണ്ടെത്തൽ. പ്രതിയുടെ രക്തസാമ്പിളിന് പകരം പ്രതിയുടെ അമ്മയായ ശിവാനി അഗർവാളിൻ്റെ രക്തസാമ്പിൾ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയതെന്നും തുടർന്ന് പ്രതിക്ക് അനുകൂലമായ വൈദ്യപരിശോധനാ ഫലം നൽകി എന്നുമാണ് പോലീസ് പറയുന്നത്. ഡോക്ടർമാർക്ക് ഇതിനായി 3 ലക്ഷം രൂപ വീതം കുട്ടിയുടെ പിതാവ് കൈക്കൂലി കൊടുത്തതായും ആരോപണമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് സംഭവസമയത്ത് പ്രതി മദ്യപിച്ചില്ല എന്ന വൈദ്യപരിശോധനാ ഫലമാണ് കിട്ടിയത് എന്നുമാണ് പോലീസ് പറയുന്നത്. ശിവാനി അഗർവാൾ ഈ സമയം ആശുപത്രിയിൽ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പുനെ സസൂൺ ജനറൽ ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ അജയ് ധാവ്ഡെ, അത്യാഹിത വിഭാഗത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീഹരി ഹർണോർ എന്നിവരെയും ആശുപത്രി ജീവനക്കാരനായ മറ്റൊരാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അപകടത്തിന് പിന്നാലെ 17-കാരൻ്റെ പിതാവായ വിശാൽ അഗർവാൾ ഒരു ഇടനിലക്കാരൻ മുഖേനയാണ് ഡോക്ടർ അജയ് ധാവ്ഡയുമായി ബന്ധപ്പെട്ടത്. വിശാലിൻ്റെ ബംഗ്ലാവിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്ന് ഇയാൾ ഡോക്ടറെ വിളിച്ചതിൻ്റെ തെളിവ് കണ്ടെടുത്തിരുന്നു. ഇതിനു പുറമെ ഫോണിലെ മറ്റൊരു ആപ്പ് മുഖേന 20-ലേറെ തവണ ഇയാൾ ഡോക്ടറുമായി ബന്ധപ്പെട്ടിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. രക്തസാമ്പിളിലും വൈദ്യപരിശോധനയിലും കൃത്രിമം കാട്ടാനായി ഡോക്ടർ അജയ് ധാവ്ഡെ 3 ലക്ഷം രൂപ വാങ്ങിയതായി കൂട്ടുപ്രതിയായ ഡോക്ടർ ശ്രീഹരിയും പോലീസിനോട് സമ്മതിച്ചു. ഡോക്ടർ ശ്രീഹരിയാണ് 17-കാരൻ്റെ രക്തസാമ്പിൾ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിച്ചതെന്നും തുടർന്ന് ഇയാൾ തന്നെയാണ് ശിവാനിയുടെ രക്തസാമ്പിൾ പകരമായി വെച്ചത് എന്നും പോലീസ് പറയുന്നു. അതേസമയം കേസിൽ ശിവാനി അഗർവാളിനായും പോലീസ് അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് വിവരം. എന്നാൽ ഇവർ പുനെയിൽ നിന്ന് കടന്നു കളഞ്ഞു എന്ന സൂചനയും പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മെയ് 19 പുലർച്ചെ 2:45 17-കാരൻ ഓടിച്ച പോർഷെ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ യുവ എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ടത്. പുനെയിലെ സ്വകാര്യ IT കമ്പനിയിലെ ജീവനക്കാരായ അശ്വിനി കോസ്ത, അനീഷ് അബോഡിയ എന്നിവർക്കാണ് സംഭവത്തിൽ ജീവൻ നഷ്ടമായത്. +2 ജയിച്ചതിൻ്റെ പാർട്ടി കഴിഞ്ഞ് മദ്യലഹരിയിലാണ് 17-കാരൻ അതിവേഗതയിൽ പോർഷെ കാർ ഓടിച്ചത് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിനിടെ അപകടം നടന്ന് 15 മണിക്കൂറിനുള്ളിൽ 17-കാരന് ജാമ്യം അനുവദിച്ചത് വ്യാപക വിമർശനത്തിനും ഇടയാക്കിയിരുന്നു. റോഡപകടങ്ങളെക്കുറിച്ച് ഉപന്യാസം എഴുതുക, 2 ആഴ്ച ട്രാഫിക് പോലീസിനെ സഹായിക്കുക, കൗൺസിലിംഗിന് വിധേയമാവുക തുടങ്ങിയ ഉപാധികളോടെയാണ് 17-കാരന് ജാമ്യം നൽകിയത്. ഇത് വാർത്തയായതോടെ പുനെ അപകടം ദേശീയ ശ്രദ്ധ നേടി. പിന്നാലെ സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിച്ച 17-കാരൻ്റെ പിതാവും മുത്തശ്ശനും ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായി. പ്രതിയായ 17-കാരൻ്റെ ജാമ്യം റദ്ദാക്കി. ഇയാൾ ഉൾപ്പെടെയുള്ളവർക്ക് മദ്യം വിളമ്പിയ പബ് ജീവനക്കാരും ഉടമകളും പിടിയിലായി. ഇതിനു പിന്നാലെയാണ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരും കേസിൽ അറസ്റ്റിലായത്. പണത്തിൻ്റെ പിൻബലത്തിൽ കൊലപാതക കേസ് അട്ടിമറിക്കാൻ നടന്ന ക്രമക്കേടുകൾ ഓരോന്നായി ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തുവരികയാണ്. സർക്കാർ ആശുപത്രിയായ സാസൂണിലാണ് രക്തപരിശോധന നടന്നത്. സംഭവം വിവാദമായതോടെ വിഷയം പരിശോധിക്കാൻ നിയോഗിച്ച മഹാരാഷ്ട്ര മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ 3-അംഗ സമിതിയാണ് ക്രമക്കേട് കണ്ടെത്തിയത്. കൗമാരക്കാരൻ്റെ രക്തസാമ്പിളിൽ തിരിമറി കാട്ടുന്നതിനായി ഒരു സ്ത്രീയുടെയും 2 മുതിർന്ന പുരുഷന്മാരുടെയും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. പ്രതിയുടെ അമ്മയുടെ രക്തസാമ്പിളാണ് ഇത്തരത്തിൽ ശേഖരിച്ചത് എന്ന് പോലീസ് പറയുന്നു. പോലീസ് സംശയിക്കുന്ന ചിലരുടെ രക്തസാമ്പിളുകൾ കൂടി പരിശോധിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. 17-കാരൻ്റെ അമ്മയ്ക്കായും തിരച്ചിൽ തുടരുകയാണ്. അവർ വീട്ടിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. നേരത്തെ തൻ്റെ മകൻ നിരപരാധിയാണെന്ന് വാദിച്ച് അമ്മ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തൻ്റെ മകനെ പോലീസ് സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇവർ ക്യാമറയ്ക്ക് മുന്നിൽ പൊട്ടിക്കരയുകയും ചെയ്തിരുന്നു. കൗമാരക്കാരൻ നിലവിൽ ഒബ്സർവേഷൻ ഹോമിലാണ്. റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ പിതാവും മുത്തശ്ശനും അകത്താണ്. നേരത്തെ പോർഷെ അപകടത്തിൻ്റെ ഉത്തരവാദിത്വം ഡ്രൈവറുടെ തലയിൽ കെട്ടിപ്പിക്കാൻ കുടുംബം സമ്മർദ്ദം ചെലുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. രക്തസാമ്പിൾ കുട്ടിയുടെ അമ്മയുടേതാണെന്ന് തെളിഞ്ഞാൽ സംഭവം മറയ്ക്കുന്നതിൽ മറ്റൊരു കുടുംബാംഗത്തിൻ്റെ പങ്കുകൂടി വെളിച്ചത്ത് വരും.